അടൂർ വടക്കടത്ത് കവിൽ പെട്രോൾ ഇന്ധനം കയറ്റി വന്ന ടാങ്കർ മറിഞ്ഞു. സ്ഥലത്ത് അതീവ ജാഗ്രത. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലം ഡേഞ്ചർ സോണായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 12,000 ലിറ്റർ പെട്രോളാണ് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാങ്കറിന്റെ മുകൾ ഭാഗത്തുള്ള അടപ്പുകളിൽ നിന്നും ഇന്ധനം ലീക്ക് ചെയ്യുന്നു. ടാങ്കിലേക്ക് ഫോം പമ്പ് ചെയ്ത് തീപിടുത്ത സാധ്യത ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട പകരം വാഹനം എത്തിച്ച് ഇന്ധനം അതിലേക്ക് മാറ്റുന്നതിനുള്ള സൗകര്യവും പൂർത്തിയാക്കിയിട്ടുണ്ട്. കൊല്ലം പാരിപ്പള്ളി ബോട്ടിലിംഗ് പ്ലാന്റിൽ നിന്നും എമർജൻസി റെസ്ക്യൂ വാഹനവും ഇന്ധനം മാറ്റുന്ന വാഹനവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. KSEB ബന്ധപ്പെട്ട് സ്ഥലത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞു. പോലീസിന്റെ സഹായത്തോടെ 1 കിലോമീറ്റർ ചുറ്റളവിലെ ആളുകളെ ഒഴിപ്പിച്ചു. പത്തനംതിട്ട ജില്ലാ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിൽ അടൂർ, പത്തനംതിട്ട, കൊട്ടാരക്കര നിലയങ്ങളിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടൂർ സിവിൽ ഡിഫൻസ് ടീമും സ്ഥലത്തുണ്ട്. അപകടത്തെ തുടർന്ന് എയിംസ് റോഡിലുള്ള ഗതാഗതം വഴിതിരിച്ചു വിടുകയും ചെയ്തു. സാറേ പെട്ടെന്ന് പോട്ടെ, പെട്ടെന്ന് പോട്ടെ, പെട്ടെന്ന് പോട്ടെ, പെട്ടെന്ന് പോട്ടെ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.